ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ദൈവവചനം ഇപ്രകാരം പറയുകയാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 11:28 ഭാഗമാണ്. ഇന്ന് ഭാരവുമായി മനുഷ്യനിന്ന് ഓടുകയാണ്. ജീവിതഭാരവുമായി അവൻ്റെ ജീവിതത്തെ വളരെ ദുസ്സഹമാക്കുന്ന അനുഭവങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ അവൻ വഴിയരികിൽ വലിയൊരു ഭാരം, വലിയൊരു ചാക്ക് ഭാരവുമായിട്ട് തലയിലെടുത്ത് വെച്ച് നിൽക്കുകയാണ്. ഇത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനായിട്ട് നിൽക്കുകയാണ്. വണ്ടി കാത്തു നിൽക്കുന്നു. പെട്ടെന്ന് ഒരു വാഹനം വന്നു. ആ വാഹനം നിർത്തി വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടും ഈ മനുഷ്യൻ ആ ഭാരമുള്ള ചാക്ക് കഷ്ണം തൻ്റെ തലയിൽ നിന്ന് ഇറക്കി വണ്ടിയിൽ താഴെ വയ്ക്കാനായിട്ട് മടിച്ചുകൊണ്ട് തലയിൽ തന്നെ വച്ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഇതെങ്ങനെ വിറ്റ്, അത് ഈ ഭാരം കൊണ്ട്, ഈ ഇതിലെ വസ്തു കൊണ്ട് മാർക്കറ്റിൽ പോയി വിൽക്കണം, അത് കഴിഞ്ഞ് വരണം, അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. കൂടെയുള്ളവർ പറഞ്ഞു, എന്തിനാണ് ഈ ഭാരം തലയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ എത്തിയതിന് ശേഷം ഇതെടുത്ത് തലയിലെടുത്ത് വെച്ചാൽ പോരെ, ഇതെടുത്ത് തറയിൽ ആ വാഹനത്തിലെടുത്ത് വയ്ക്കുക. ആൾക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം ഈ മനുഷ്യൻ ആ ഭാരമെടുത്ത് വാഹനത്തിലെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമായി. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും നമ്മളും ഈ മനുഷ്യനെ പോലെയാണ്, വേണ്ടാത്ത ഭാരങ്ങൾ തലയിലെടുത്ത് വെച്ച് യാത്ര ചെയ്യുന്നതാണ്, ഭാരപ്പെട്ട ജീവിതങ്ങളായിട്ട് മാറുന്നുണ്ട്. രണ്ട് സന്യാസിമാർ, അവർ ഒരു ഗ്രാമത്തിൽ അവരുടെ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ആശ്രമത്തിലോട്ട് എത്താനായിട്ട് പുഴ കടന്നാണ് വരേണ്ടത്. പതിവ് പോലെ പുഴ കടക്കുവാനായിട്ട് അവർ പുഴക്കടവിലെത്തുമ്പോൾ അന്ന് വൈകി ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത് കണ്ടു. സന്യാസിമാരിൽ ഒരുവൻ ആ സ്ത്രീയോട് സ്നേഹത്തോട് ചോദിച്ചു, സഹോദരി, എന്താണ് പുഴയുടെ തീരത്ത് നിൽക്കുന്നത്? ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് പുഴ കടന്ന് അടുത്ത് അപ്പുറത്ത് പോകേണ്ടതാണ്. പക്ഷേ ശക്തമായ നല്ല വെള്ളമുണ്ട്, എൻ്റെ കഴുത്തോളം വെള്ളമുള്ളത് കൊണ്ട് എനിക്ക് അത് ഈ പുഴ കടക്കാനായിട്ട് ഇപ്പോൾ പറ്റില്ല, അതിനേക്കാൾ നല്ല ഒഴുക്കുമുണ്ട്. ആ ചോദിച്ച സന്യാസി പറഞ്ഞു, സഹോദരി വിഷമിക്കേണ്ട, എൻ്റെ തോളിൽ കയറിയിരുന്നോളൂ, ഞാൻ ആ പുഴ കടത്തിത്തരാം. ആ ഇവർ മൂന്ന് പേരും പുഴ കടന്നു കഴിഞ്ഞു. ആ സ്ത്രീ അവരുടെ മാർഗത്തിലേക്ക്, അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ കടന്നുപോയി. ആശ്രമത്തിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ കൂടെയുണ്ടായിരുന്ന സന്യാസി വളരെ അസ്വസ്ഥതയോടെ പറയുകയാണ്, ആ സ്ത്രീയെ തോളിലേറ്റി പുഴ കടക്കുവാനായിട്ട് സഹായിച്ച ആ സന്യാസിയോട് പറയുകയാണ്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചെയ്തത്? ആ സ്ത്രീയെ ഇത്രയും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ഉള്ളിലെ പരാതികൾ ഇങ്ങനെ സന്യാസിയോട് പറയുമ്പോൾ സ്ത്രീയെ തോളിൽ ചുമന്ന സന്യാസി പറഞ്ഞു, ഞാൻ ആ പുഴക്കടവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, പുഴയുടെ കരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ത്രീയെ ഞാൻ വിട്ടുകഴിഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ ചിന്തകളിൽ നിന്ന് ആ സ്ത്രീയില്ല. താങ്കളിപ്പോഴും ആ സ്ത്രീയെ ചുമന്നുകൊണ്ടിരിക്കുകയാണോ? വേണ്ടാത്ത ഭാരമാണ് ഇത്, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവനെ ശാസിച്ച്, ആ സന്യാസിയെ ശാസിച്ച് അവൻ്റെ മനസ്സിനെ ശരിയായ രീതിയിൽ ഈ സന്യാസി രൂപാന്തരപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴും വേണ്ടാത്ത ഭാരങ്ങൾ ചുമക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ കലഹത്തിലൂടെ വന്ന ഭാരമാകാം, അഭിപ്രായ വ്യത്യാസം മൂലം ഒന്ന് ശോഭിച്ചിട്ടുണ്ടാകാം, കലഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് മറ്റാൾ, നമ്മളോടൊപ്പം കലഹിച്ച വ്യക്തി, അതെല്ലാം മറന്ന് സ്നേഹത്തോടെ നമ്മുടെ അരികിലേക്ക് വരാനും നമ്മളുമായി സൗഹൃദം പുലർത്താനും ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ അന്ന് നടന്ന ആ അനുഭവം അത് ഉള്ളിലിട്ടുകൊണ്ട് ആ ഭാരവുമായിട്ട് നിൽക്കുമ്പോൾ ബന്ധങ്ങൾ അനുഗ്രഹമാവുകയില്ല. വേണ്ടാത്ത ഭാരം നീ ചുമന്ന് നിൻ്റെ ബന്ധങ്ങളെ തകർക്കുന്നുണ്ടോ? നിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ നീ ഒന്ന് തിരിഞ്ഞൊന്ന് ധ്യാനിക്കുക. ഞാൻ ഏതൊക്കെ ഭാരമാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുപ്പിൻ്റെ ഭാരമുണ്ടോ? അഹങ്കാരത്തിൻ്റെ ഭാരമുണ്ടോ? ധാർഷ്ട്യത്തിൻ്റെ ഭാരമുണ്ടോ? മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ ഭാരം? ആരെങ്കിലും അറിവില്ലായ്മ മൂലം, ഏതെങ്കിലും ഒരു പ്രവൃത്തി മൂലം, വാക്കുമൂലം നമ്മളെ വേദനിപ്പിച്ചപ്പോൾ ഉണ്ടായ ഭാരം ഇപ്പോഴും നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവഹിതമല്ല എന്ന് തിരിച്ചറിയണം. ഈശോ നമ്മളെ വിളിക്കുകയാണ്, നിൻ്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക. നീ ഈ ഭാരവുമായി നീ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകില്ല, നിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകില്ല, നിൻ്റെ ജീവിതത്തിൽ ശരിയായ ലക്ഷ്യപാതയിലൂടെ നയിക്കുവാനായിട്ട്, നടക്കുവാനായിട്ട് നിനക്ക് കഴിയാതെ ഈ ഭാരം നിന്നെ വഴിയിൽ തളർത്തിയേക്കാം, ഈ ഭാരം നിന്നെ വീഴ്ത്തിയേക്കാം. ഈശോ പറയുകയാണ്, ഈ ഭാരം എനിക്ക് തരിക. നമ്മളിന്ന് ആരോടെങ്കിലുമൊക്കെ വെറുപ്പായി, വാശിയായി, വൈരാഗ്യമായി, ഒരിക്കലും ഇനി അവരുമായി ബന്ധപ്പെടുകയില്ല എന്നുള്ള അഹങ്കാരത്തിൻ്റെ, വെറുപ്പിൻ്റെ, വാശിയുടെയൊക്കെ ഭാരം ഉള്ളിൽ ഒതുക്കി വച്ചിരുന്നാൽ അത് നമ്മളെ തകർത്ത് കളയുമെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാരമെല്ലാം
ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് അവരുമായി സ്നേഹത്തിൽ രമ്യതയിൽ വരുവാനായിട്ട് സാധിക്കണം. ഉള്ളിൽ ഭാരം വഹിച്ച് രോഗികളാകാതിരിക്കുക. പലപ്പോഴും ഇന്ന് മനുഷ്യൻ ഈ ഭാരങ്ങൾ അവനെ രോഗിയാക്കുന്നുണ്ട്. പ്രഷർ, കൊളസ്ട്രോള്, വേണ്ടാത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കൊരു വ്യക്തി തരം താഴാൻ കാരണവും ഈ ഭാരം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവം, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു വ്യക്തി ബന്ധങ്ങളിൽ വന്ന ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു വഴക്ക് ഇപ്പോഴും നമ്മൾ അത് ഭാരവുമായി ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ദൈവം ആഗ്രഹിക്കാത്ത ഭാരമാണ്. അത് ദൈവം നിന്നെ വഹിക്കുവാനായിട്ട് ദൈവം തന്ന ഭാരമല്ല, നീ തന്നെ വേണ്ടാത്ത രീതിയിൽ എടുത്തു വെച്ച് ഭാരമാണ്. ഞാൻ ആദ്യം പറഞ്ഞ മാർക്കറ്റിൽ ചന്തയിൽ പോകുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സഞ്ചി മുഴുവനും സാധനവുമായിട്ട് യാത്ര ചെയ്യാനായിട്ട് നിൽന്നപ്പോൾ ഒരു വാഹനം വന്നിട്ട് പോലും ആ ഭാരമെടുത്ത് വാഹനത്തിലൊന്നും വയ്ക്കാതെ അദ്ദേഹം വാഹനത്തിൽ കയറിയിട്ട് തലയിൽ തന്നെ ഈ ഭാരം ചുമക്കുന്നു. പലപ്പോഴും നമ്മൾ ഈ മണ്ടനായ മനുഷ്യനെ പോലെ വേണ്ടാത്ത ഭാരം ചുമന്ന് തളർന്നു വീഴാതിരിക്കുവാൻ ഇന്ന് നമുക്ക് എല്ലാ ഭാരവും ഭാരം തരുവാൻ ആവശ്യപ്പെടുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഈ ദിനത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന സംഭവങ്ങൾ, ഭാരപ്പെടുത്തുന്ന വ്യക്തികൾ, ഭാരപ്പെടുത്തുന്ന വേദനയുടെ ഓർമ്മകൾ ദൈവകരങ്ങളിൽ കൊടുത്ത് ഹൃദയവും മനസ്സും നമുക്ക് നിർമ്മലമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.